ചേച്ചി, ആ നെക്ലേസ് കളഞ്ഞു പോയതാ. ഞാനിത് നിന്നോട് പറയാനിരുന്നതാ. എല്ലാവരുടെ മുമ്പേ വെച്ചിങ്ങനെ നോക്ക്, മോഷ്ടിച്ചവരാരും ഞങ്ങൾ മുന്നിൽ വന്ന് മോഷ്ടിച്ചു എന്ന് പറയില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ വേറെ രീതിയിൽ ചോദ്യം ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സമ്മതിക്കുന്നതാണ് നല്ലത്. ഇല്ല സർ, ഞങ്ങൾ ആരും നെക്ലേസ് എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് 4 പെൺകുട്ടികളാണുള്ളത്. ഈ മര്യാദ കേട് ഞങ്ങൾ കാണിക്കത്തില്ല. ഞങ്ങൾ ഒരിക്കലും ഒരിക്കലും മോഷ്ടിക്കില്ല സർ. ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ക്യാഷോ സ്വർണമോ ഒന്നും ഇല്ലായിരിക്കാം. പക്ഷെ മറ്റുള്ളവരുടെ സ്വർണ്ണാഭരണങ്ങളോട് അത്യാഗ്രഹം തോന്നാറില്ല. സത്യമാണ് സാർ പറയുന്നത്, ആ നെക്ലേസ് ഞങ്ങളുടെ കയ്യിലില്ല, കളഞ്ഞുപോയി. നോക്ക് നോക്ക്, വീണ്ടും ഡ്രാമ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയൊന്നും പറയല്ലേ മോളെ, ഞങ്ങൾ പറയുന്ന സത്യമാണ്. ഞങ്ങൾ മണ്ഡപത്തിൽ വരാൻ താമസിച്ചതും ഇതേ കാരണം കൊണ്ടാണ്. സാർ, ഇവരെ വെറുതെ വിട്ടാ എങ്ങനെ വേണോ അങ്ങനെ കഥമനെ, അടിച്ചകത്താക്കിയാ എല്ലാ സത്യവും പുറത്തു വരും. ഇവരുടെ ഈ കള്ളക്കൂട്ടത്തിന് ഒരു ലീഡറുണ്ട്, ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് അവളെയാ. ആരാവള്? എവിടെയാവള്? ഞാൻ ഇവിടെ തന്നെയുണ്ട് സാർ. ഇവള് കള്ളം പറയുന്നതാണ്. എന്റെ വീട്ടുകാരെ കുറിച്ച് അറിയുന്ന ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്ക്, അവര് പറയട്ടെ ഞങ്ങൾ കള്ളം ചെയ്യുന്നവരാണെന്ന്. അപ്പ സമ്മതിക്കാം. ഞാൻ പറയും. യെസ്, ഈ പെണ്ണ് കള്ളിയാണ്. ഇവിടെ ഗസ്റ്റിന്റെ ബാഗ് മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടതാണ്. ഇവക്ക് തക്ക ശിക്ഷ കിട്ടിയേ പറ്റൂ. ഈ ഒരു ഒറ്റ സാക്ഷി പോരായോ ഇൻസ്പെക്ടർ? സർ, ഇനിയും എന്തിനാ താമസിക്കുന്നേ? ഇവരുടെ മുഴുവൻ കുടുംബത്തെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം സർ. ഒരു മിനിറ്റ് സർ, ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് എനിക്ക് ശാരികയോട് സംസാരിക്കണം. ഓഹോ, എന്റെ കാലി വീണ മാപ്പ് ചോദിക്കാനായിരിക്കും. ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല ഇൻസ്പെക്ടർ. അവള് ചോദിക്കുന്നത് വെറും 5 മിനിറ്റ് അല്ലേ? അടുത്ത 5 മിനിറ്റിൽ ഞാൻ ഇവിടെ എത്തുന്നതാണ്. നടക്കടി. ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ കാല് പിടിക്കാനാ, അല്ലാതെ ഇങ്ങനെ ഒളിച്ചും പാത്തും മുറിയിൽ വെച്ച് കാല് പിടിക്കാനല്ല. എന്താടി എന്താടി എന്ത് അഹങ്കാരം നിനക്ക്? എന്റെ നെക്ലസ് മോഷ്ടിച്ചിട്ട് എന്നെ തന്നെ അടിക്കുന്നോ? അത് മോഷ്ടിച്ചത് ഞാനാണോ? കണ്ണു തുറന്ന് നോക്ക്, ആരാ മോഷ്ടിച്ചെന്ന് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എങ്ങനെയുണ്ട് വീഡിയോ? ശരിക്കും നീ കണ്ടില്ലേ? എച്ച് ഡി ക്വാളിറ്റി ആയതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാലോ. എല്ലാരെയും കാണിക്കട്ടെ ഞാനിത്. എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു. കയ്യിലെന്തോ പ്രൂഫ് ഉണ്ടെന്നുള്ള അഹങ്കാരമായിരുന്നില്ലേ? ഇനി നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വീഡിയോ ഡിലീറ്റ് ആയി പോയില്ലേ? കയ്യിലെന്തോ പ്രൂഫ് ഉണ്ടെന്നുള്ള അഹങ്കാരമായിരുന്നല്ലോ. ഇനി നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ എന്റെ കാലിൽ വീഴണം. നീ ചീപ്പാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു, പക്ഷെ ഈ റേഞ്ചിലേക്ക് താഴ്ന്നു പോകുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല. വാട്സപ്പ്, ഇമെയിൽ, ഷെയർ ഇറ്റ്, നീ ഇതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? ഇത്രത്തോളം
ടെക്നോളജി ഇംപ്രൂവ് ആയ ഈ കാലത്ത് അത് മാത്രല്ല, നിന്നെ പോലെ കേടി ലേഡിയെ പറ്റിയുള്ള ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ ഒരൊറ്റ മൊബൈലിൽ മാത്രം ഞാൻ സേവ് ചെയ്ത് വെക്കുന്നു. നീ കരുതിയോ, ഈ വീഡിയോ കിട്ടിയപ്പോ തന്നെ ഞാൻ അതിഥിയുടെ മൊബൈലിലേക്കും എന്റെ ഇമെയിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ കാണണമെങ്കിൽ പറഞ്ഞോ, കല്യാണ വീഡിയോയുടെ കൂടെ ഇതും നമുക്ക് ലൈവ് ടെലികാസ്റ്റ് ചെയ്യാം. എന്നാ നമുക്ക് കാണാം, നല്ലതായിരിക്കും. എന്താ കാണിക്കട്ടെ? എന്റെ അടുത്ത് കളിക്കാൻ വന്ന വെറുതെ വിടില്ല ഞാൻ. നിനക്ക് ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് മതിയായില്ലല്ലേ? ഇതിനെ അഹങ്കാരം എന്ന് പറയുന്നേ. എല്ലാരും നിന്റെ തനി നിറം കാണട്ടെ, എന്നാലേ നീ പഠിക്കുള്ളൂ. വേണ്ട മൂലെ, അങ്ങനെ ഒന്നും ചെയ്യല്ലേ. ഇത് മറ്റാരെങ്കിലും കണ്ടുകഴിഞ്ഞാ എന്റെ മര്യാദ നഷ്ടപ്പെടും, എനിക്കത് അപമാനം ഉണ്ടാക്കും. ഭാവിയിൽ ഇത് കാരണം എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നീ എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കാം. എന്ത് പറഞ്ഞാലും കേൾക്കോ? ഞാൻ പറയുന്നത് പോലെ കേൾക്കോ? ആ കേൾക്കാം. എന്താ പറഞ്ഞേ? ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കൂ. ഓഹോ, എന്ത് പറഞ്ഞാലും നീ കേൾക്കോ? ആ കേൾക്കാന്ന്. ഇത്ര പെട്ടെന്ന് ഇവിടെ വെച്ച് ദൈവം എനിക്കൊരു ചാൻസ് തരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ശരി, എന്റെ കാലിൽ വീണ് ക്ഷമ ചോദിക്കേ, അത് മതി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. വിഷമായി പോയോ അതോ ഷോക്കായി പോയോ നിനക്ക്? എന്തായാലും എനിക്കെന്താ, കാലിൽ വീഴടി, അത്ര തന്നെ. ചീപ്പ് മെന്റാലിറ്റി എനിക്കില്ല. ഞാനും നിന്നെ പോലെ പെരുമാറിയ പിന്നെ നീയും ഞാനും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? നീ ചെയ്തത് ആരെങ്കിലും കണ്ട അതോടെ നിന്റെ ഈ മാനം ഇല്ലാതാകാനാ പോകുന്നത് എന്ന് പറഞ്ഞാൽ നിന്നെ പറ്റി ഓർത്ത് എനിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു, അവളുടെ വീട്ടുകാർ എന്ത് വിചാരിക്കുന്ന ചിന്തിച്ചു നോക്കും. ചേട്ടന്റെയും വെല്ലുമ്മയുടെ മുഖം ഓർത്ത് നിന്നെ വെറുതെ വിടുക. ഇല്ലായിരുന്നെങ്കിൽ നിന്റെ കള്ള കംപ്ലൈന്റിന്റെ പേരിൽ നിന്നെ ജയിലാക്കിയേനെ. സോറി അമൂല്യ. ഇനി മുതലെങ്കിലും അഹങ്കാരം കുറച്ച് ജീവിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ നീ ചെയ്യും. ഐ എം സോറി ഇൻസ്പെക്ടർ, ഈ കാര്യത്തിൽ ഇവർ തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റല്ല എന്റേതാണ്. ഹലോ, എന്താ തമാശയാണോ? അത്രയും പറഞ്ഞ് തീർത്തിട്ട് പോയാലെങ്ങനെയാ? എന്താ നടന്നതെന്ന് കൃത്യമായിട്ട് പറ. അത് അമൂല്യ എനിക്ക് നെക്ലസ് തിരിച്ചു തന്നായിരുന്നു. കല്യാണ തിരക്കിൽ വെച്ച് ഞാനത് മറന്നുപോയത്. ഇവള് പറഞ്ഞപ്പോഴാ എനിക്കത് ഓർമ്മ വന്നത്. എന്റെ നെക്ലസ് എന്റെ കയ്യില് തന്നെയുണ്ട്. എന്താ കുട്ടി, പോലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിപ്പാവേണോ? ഈ പ്രായത്തിൽ മറവിയോ? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോ. സോറി ഇൻസ്പെക്ടർ. നിങ്ങൾക്ക് സോറി പറഞ്ഞെങ്കിൽ ഇവരോട് പറയും. നിങ്ങൾ വെറുതെ ഇരുന്ന് ഓരോന്ന് ഊഹിച്ചിട്ട് ഞങ്ങളുടെ സമയമാണ് കളഞ്ഞത്. ഇനി മേലാൽ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. കോൺസ്റ്റബിൾ, നമുക്ക് പോകാം. ഷാരികേ, എന്തൊക്കെയാ നടക്കുന്നത്? വില്ലേജ, ഈ ചോദ്യം നിങ്ങൾ ആദ്യമേ ചോദിക്കണമായിരുന്നു. ഇപ്പൊ ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്താ അമ്മേ, എന്റെ ചേച്ചി, എന്റെ ചേച്ചിയുടെ വീട്, എന്റെ ചേച്ചിയുടെ മക്കള് എന്ന് പറഞ്ഞ് തലേ കൊണ്ട് നടക്കല്ലായിരുന്നു. ഇവർക്ക് നമ്മളോട് എത്ര ബഹുമാനം ഉണ്ടെന്ന് അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? ഇവര് തന്ന ബഹുമാനത്തിന് ആദ്യം ഇവരോട് താങ്ക്സ് പറയാമേ.
അച്ഛാ, അച്ഛൻ എന്തിനാ വെറുതെ കഷ്ടപ്പെട്ട് ലീവ് എടുത്ത് ഈ കല്യാണത്തിന് ഇങ്ങോട്ട് വന്നത്? കഷ്ടപ്പെട്ട് അച്ഛൻ ഇങ്ങോട്ട് വന്നതിന് ഇതെല്ലാം കാണേണ്ടി വന്നില്ലേ? മോളെ, അമ്മു. വേണ്ട വല്യമ്മേ, നിങ്ങളൊന്നും പറയണ്ട. ഞങ്ങൾക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല. പാവപ്പെട്ടവരെ ലോകം ഈ രീതിയിലേ കാണും. നിങ്ങളും അങ്ങനെയാ കണ്ടത്. നിങ്ങളോടൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ബഹുമാനം ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങള് ഈ പ്രശ്നത്തെ പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. സോറി ചേട്ടാ, ഞങ്ങള് കാരണം വെറുതെ അനാവശ്യ പ്രശ്നങ്ങളുണ്ടായി. സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയത്ത് ഞങ്ങള് കാരണം വിഷമിക്കേണ്ടി വന്നു. അമ്മോ, ദൈവം ഇതങ്ങനൊന്നും പറയരുത് മോളെ. ചേട്ടന്റെ കയ്യിൽ ഒരു തെറ്റുമില്ല. മുതിർന്നവരും മിണ്ടാതിരിക്കുമ്പോ ചേട്ടന് മാത്രം ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? കൺഗ്രാറ്റ്സ് ചേട്ടത്തി. നടന്നതെല്ലാം മറന്നിട്ട് സന്തോഷമായിട്ടിരിക്കും. ഹാപ്പി മാരിഡ് ലൈഫ്. വേദാന്ത്, നീ ഒരുപാട് ഗ്രേറ്റ് ആണ്. നിന്നെ ഞാൻ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്തതുകൊണ്ട് നീ തക്കം നോക്കിയ റിവഞ്ച് എടുത്തല്ലേ. നിനക്കിപ്പോ സന്തോഷമായി കാണില്ലേ? എനിക്ക് പണത്തിനോട് ആക്രാന്താണല്ലേ, ഞാൻ കള്ളിയാണല്ലേ. നിന്നെ പോലെ ഒരു മനുഷ്യനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ ബാഗ് കയ്യിൽ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് നീ തന്നെ ഒരു തീരുമാനത്തിലെത്തിയല്ലേ. എന്നാ ഞാൻ എന്തിനാ ബാഗ് പിടിച്ച് നിന്നെ എന്ന് പോലും ചോദിച്ചില്ല. എനിക്ക് സംസാരിക്കാൻ ഒരു ചാൻസ് പോലും തന്നില്ല. ആ ബാഗ് ആരുടെ ആയിരുന്നോ അവര് പോലും എന്നോട് സമാധാനത്തോടെ സംസാരിച്ചു. എന്നാ നീ മാത്രം ഞാൻ കള്ളിയാണെന്ന് ഉറച്ച തീരുമാനം അങ്ങ് എടുത്തു. ആ സിറ്റുവേഷനിൽ ആരായിരുന്നാലും അങ്ങനെ തന്നെ ചിന്തിക്കായിരുന്നുള്ളൂ. ഞാനെന്തോ വലിയ തെറ്റെയ്ത പോലെ നീ സംസാരിക്കണ്ട. നീ അപ്പ പെരുമാറിയത് അങ്ങനെയായിരുന്നു. ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് കാരണം നീ ഒറ്റൊരുത്തിയ. നീയാണ് എന്റെ പ്രോബ്ലം. എല്ലാവരും സ്വന്തം ലിമിറ്റിൽ നിന്നാൽ എല്ലാം ശരിയായിക്കോളും. ശരി സർ, ഇനി മുതൽ ലിമിറ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കോളാം. നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായി. എന്റെ സിറ്റുവേഷനിൽ ആരായിരുന്നെങ്കിലും അങ്ങനെ ചിന്തിക്കുള്ളായിരുന്നു എന്ന് നീ പറഞ്ഞില്ലേ. അതിൽ നിന്ന് മനസ്സിലായി നിന്റെ ക്യാരക്ടർ എന്താണെന്ന്. വേണ്ട ചേച്ചി, ഇനിയൊന്നും പറയണമെന്നില്ല. എത്രത്തോളം ബഹുമാനിച്ചു തന്നെ മതി. ഇനിയൊരു നിമിഷം പോലും ഞങ്ങൾ ഇവിടെ നിൽക്കില്ല. ഇങ്ങനെ തുടങ്ങിയാ ഞങ്ങൾ എല്ലാരും എന്താ ചെയ്യാ? കണ്ടില്ലേ എല്ലാരും വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കുന്നേ. സംഭവിച്ചതെല്ലാം മറന്നു കളയാനേ. മറക്കാനൊക്കെ പറയാൻ എളുപ്പമാണ്, എന്നാ മനസ്സിലുണ്ടായ വേദന അത്ര പെട്ടെന്ന് മാറില്ല. അമ്മേ, നെക്ലേസ് മോഷ്ടിച്ചത് നമ്മളല്ല. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഭിത്തിയിലടിച്ച ആണി ശരിയായില്ലെങ്കിൽ നമുക്ക് എടുത്തു കളയാം. എന്നാ ആണി അടിച്ച പാട് നമുക്ക് കളയാൻ പറ്റില്ല. അരുതാത്തതൊക്കെ സംഭവിച്ചു. നമ്മൾ ഒരു തെറ്റും ചെയ്തില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും എന്തായാലും മനസ്സിലായല്ലോ. ഇനിയും നമ്മൾ എത്ര നാൾ ഈ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് വിഷമിച്ചിരിക്കാൻ നമുക്ക് പറ്റും? നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയാൽ നമുക്കത് തിരിച്ചു വാങ്ങാൻ പറ്റും. എന്നാൽ ഒരു തവണ നഷ്ടപ്പെട്ടു പോയ മാനം അതൊരിക്കലും തിരിച്ചു വരില്ല മോളെ. സത്യം ആരുടെ ഭാഗത്താണെന്ന് ചിന്തിക്കാനുള്ള താഴ്മ മനുഷ്യർക്കുണ്ടാവില്ല. എന്നാൽ അവർ ഉണ്ടായ വഴക്ക് മാത്രം മനസ്സിൽ കൊണ്ട് നടക്കും. സംഭവിച്ച കാര്യമെല്ലാം നാട്ടുകാരറിഞ്ഞ നമ്മുടെ ആരതിയെ കല്യാണം കഴിക്കാൻ ഇനി ആരെങ്കിലും വരുമോ? എന്തു പറഞ്ഞാലും നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ആരോപണം ഉണ്ടായാൽ മതി മോളെ, ജീവിതം തന്നെ നശിച്ചു പോവാൻ. അവിടെ എന്തൊക്കെയാ സംഭവിച്ചെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ചാരിക എന്തിനാ നമ്മളെ കള്ളികളാക്കാൻ ശ്രമിച്ചത്? അവസാനം അവിടെ തന്നെ എങ്ങനെയാ അത് മാറ്റി പറഞ്ഞേ? അമ്മോ, അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിനക്ക് മാത്രമേ അറിയൂ. അല്ല മോളെ, നിങ്ങൾ അകത്തു പോയി എന്താ സംസാരിച്ച്? അവിടെ എന്താ ഉണ്ടായത്? നെക്ലേസ് മോഷ്ടിച്ചത് വേറെ ആരുമല്ല,
അത് ശാരിക തന്നെയാണ്. സത്യം എന്താണെന്ന് വെച്ചാ, കല്യാണത്തിന്റെ തലേ ദിവസം ശാരികയെ പ്രതീക്ഷിക്കാതെ നമ്മുടെ റൂമിന്റെ മുമ്പിൽ കണ്ടിരുന്നു. ആ സമയത്ത് വിക്രാന്തിനെ അവിടെ കണ്ടിരുന്നു. ആരുമില്ലാത്ത സമയത്ത് ശാരിക റൂമിൽ കയറുന്നത് കണ്ട വിക്രാന്ത് ശാരികയുടെ കാര്യത്തിൽ എന്തോ സംശയം തോന്നി അവള് നെക്ലേസ് എടുക്കുന്ന വീഡിയോ എടുത്തു. എന്നിട്ട് എന്താ ചേച്ചി വിക്രാന്ത് ആദ്യമേ പറയാതിരുന്നത്? അതിനൊരു വലിയ കാരണമുണ്ട്. നടന്നതെല്ലാം കണ്ടിട്ട് വിക്രാന്തിന് വലിയ ഷോക്കായി. ശാരിക എന്തിനാ ഇങ്ങനെ ചെയ്യുന്നെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു അവൻ. അവനെങ്ങാനും ഈ കാര്യം അവിടെ വെച്ച് എല്ലാരോടും പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വീട്ടിലേക്കാണോ പെണ്ണിനെ കൊടുക്കുന്നേന്നോർത്ത് വീട്ടുകാരെല്ലാരും ആകെ വിഷമത്തിലായിരുന്നു. ഈ വിഷയം ചേച്ചിയോട് ആരാ പറഞ്ഞത്? പോലീസ് വന്നപ്പോ ഞാനും വിക്രാന്ത് ഈ കാര്യത്തെ കുറിച്ചാ സംസാരിച്ചത്. അവൻ സംഭവിച്ചതെല്ലാം പറഞ്ഞിട്ട് ഈ വീഡിയോ കൂടി കാണിച്ചു തന്നു. ഞാൻ ആ വീഡിയോ കാണിച്ചിട്ട് ശാരികയ്ക്ക് നല്ലത് കൊടുത്തു. വിക്രാന്ത് ഇല്ലായിരുന്നെങ്കിൽ ശാരിക എല്ലാം എന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് സ്റ്റേഷനിൽ കയറ്റിയേനെ. ഇതാ സംഭവിച്ചത്. എന്ത് നല്ല പയ്യനാണ് വിക്രാന്ത്. ദൈവത്തെ പോലെ വന്ന് അവൻ നമ്മളെ എല്ലാരും രക്ഷിച്ചു. എത്രയൊക്കെ കുട്ടികളെ കളിച്ചാലും വളരെ നല്ല മനുഷ്യനാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അമ്മേ, നമ്മൾ ആരെയും പറ്റിച്ചിട്ടില്ല എന്ന്, ദൈവം നമുക്ക് നല്ലത് മാത്രമേ വരുത്തുള്ളൂ എന്ന്. അതെ, ദൈവം ആ പയ്യന്റെ രൂപത്തിൽ വന്നേ. ഈ കാലത്ത് ഇങ്ങനെയുള്ള പയ്യന്മാരെ കാണാൻ കിട്ടുമോ? അതും ഇങ്ങനത്തെ പയ്യന്മാര് പണക്കാരുടെ വീട്ടിൽ കാണാനേ കഴിയില്ല. അവൻ കാരണം നമ്മുടെ വീടിന്റെ മാനം മര്യാദയും പോയില്ല, അല്ലേ അരതി? അതെ അമ്മേ. അത് ശരിയാ അമ്മേ, നമ്മൾ അത്രയൊക്കെ വഴക്ക് പറഞ്ഞിട്ടും പാവം ഒരു വാക്കുപോലും തിരിച്ചു പറഞ്ഞില്ല. വെറുതെ പറഞ്ഞാ പോരാ, അത് നല്ല ചേട്ടനാ, അല്ലേ ചേച്ചി? പയ്യൻ അത്ര നല്ലവനാണെങ്കിൽ അവന്റെ അച്ഛനും അമ്മയും അതിന് കാരണം. അവരാ മകനെ വളർത്തിയ രീതി നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ഒന്ന് ചുമ്മാതിരിക്കേ, അവരുടെ മൂത്ത മകനെ കണ്ടാൽ തന്നെ നമുക്കറിയില്ലേ അവനെ എന്ത് നല്ല രീതിയിൽ അവര് വളർത്തിയെന്ന്. ഇടിവെട്ടിയവന്റെ തലേ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെ അവനും ആ ശാരികയും കൂടെ ചേർന്ന് അവൾ പറയുന്നതിനെല്ലാം തലയാട്ടുന്നുണ്ട്. വലിയ ഭ്രാന്തരാമൻ, ഇഞ്ചി കടിച്ച അണ്ണൻ. ഒന്നിനെ പറ്റി അറിയില്ലെങ്കിലും അഭിപ്രായം അറിയാൻ വന്നോ അഹങ്കാരി. പോട്ടെ വിട്ടേക്ക് പ്രവീൺ, നമ്മളെ വേദനിപ്പിച്ചവരെ നമുക്ക് മറക്കാം, നന്മ ചെയ്തവരെ മാത്രം ഓർക്കാം. ശരി ശരി. ആദ്യ ദൈവത്തോട് പ്രാർത്ഥിച്ച് വലതുകാലി വെച്ച് അകത്തേക്ക് വരുമോളെ. വാമനെ ആദ്യ മോളെ, നീ ഇന്ന് മുതൽ ഈ വീട്ടിലെ ഒരു അംഗമാണ്. കല്യാണം കഴിഞ്ഞ് മരുമകളായി പുതിയ വീട്ടിലേക്ക് വരുമ്പോ ഈ വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തായാലും കുറച്ച് സമയമെടുക്കും. അതിന് നീ ഒരു കാരണവശാലും ടെൻഷൻ ആവണ്ട, നീയും എന്റെ മകള് തന്നെയാ, ഞങ്ങൾ നീയുമായിട്ട് അഡ്ജസ്റ്റ് ആയിക്കോളാം, അതുപോരെ. ശരി, നിങ്ങൾക്ക് നല്ല ക്ഷീണമുള്ളതല്ലേ, പോയി റെസ്റ്റ് എടുക്ക്, വേഗം ചെല്ലേ. ശരി അച്ഛാ, ആദ്യ വാ പോവാം. നിനക്കു ഇതേ ഗതി, ഇതേ ഗതി തന്നെ വരുത്തോ അമൂല്യ? നീ എന്നെ അടിച്ചു അല്ലേ, ഞാൻ നിന്നെ ഒരു കാരണവശാലും വെറുതെ വിടില്ല. ആവശ്യമില്ലാത്തൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്ന് സുഖിച്ചിരിക്കാന്ന് വിചാരിച്ചോ നീ? നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ?
ഇനിയും എന്റെ അനിയത്തിയെയും മക്കളെയും എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമെന്നാണോ പിന്നെ നീ ആലോചിച്ചു കൂട്ടുന്നേ? നിക്കടി, ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? അവസാനം നിനക്ക് എന്തായിരുന്നോ വേണ്ടത് അത് തന്നെ സംഭവിച്ചല്ലേ. എന്തിനടി നിനക്ക് വൃത്തി കിട്ടിയ ഈ സ്വഭാവം? ഇതിനെല്ലാം കാരണം നിങ്ങൾ തന്നെ. അമ്മ അമ്മ എന്നെ അപ്പർ ക്ലാസിന്റെ രീതിയിൽ വളർത്തിയത് കൊണ്ട് എനിക്ക് ആ ലെവലിൽ തന്നെ ഇനിയും ജീവിക്കാൻ പറ്റുള്ളൂ. പാചകക്കാരെ എന്റെ വീട്ടുകാരാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ എനിക്ക് ബുദ്ധിമുട്ടാ. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു നിനക്ക്? എനിക്ക് എന്റെ അനിയത്തിയും മക്കളും ആ കുടുംബവും ഒന്ന് വെച്ചാ എനിക്ക് എന്റെ ജീവന. അത് അമ്മയ്ക്ക്, എനിക്ക് അങ്ങനത്തെ യാതൊരു ഫീലിംഗ്സും ഇല്ല. ആരെവിടെ നിക്കണോ അവിടെ തന്നെ നിന്നാ മതി. ഓവറായിട്ട് പെരുമാറിയിട്ട് അർഹത ഇല്ലാത്തടുത്ത് വന്ന് കേറി നിന്നാ ഞാൻ ഇങ്ങനെ പെരുമാറുള്ളൂ. അപ്പോ ഇതെല്ലാം നീയാണ് ചെയ്തതെന്ന് ഉറപ്പായി? പറയടി, നീ എന്തൊക്കെയാ ചെയ്തതെന്ന് പറ. അമ്മ തന്നെ എല്ലാം കണ്ടല്ലോ, പിന്നെ ഞാനെന്താ ഇനി പറയണ്ടേ? എന്റെ അനിയത്തിയുടെയും മക്കളുടെയും കയ്യിൽ ഒരു തെറ്റും ഇല്ലാന്ന് അറിഞ്ഞിട്ടും എന്തിനാടി പോലീസിനെ വരുത്തി അവരെ അപമാനിച്ചത്? എന്താണ് നീ ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് പറയുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ നിന്നെയുണ്ടല്ലോ. പത്മ, നീ എന്തൊക്കെ ഈ കാണിക്കുന്നത്? ചോദിക്ക് നിങ്ങൾ ഇവളോട്, അവിടെ നടന്നതിന് എല്ലാത്തിനും കാരണം ഇവളാ. ഇവിടെ ഞാൻ പത്മേ മതിയെന്ന് പറഞ്ഞില്ലേ? മൂന്നാമതൊരാൾക്ക് വേണ്ടി നീ സ്വന്തം മോളെയാണ് തല്ലാൻ പോകുന്നത്? എന്താ, അവൾ എന്റെ അനിയത്തിയാ, അവളെങ്ങനെയാ മൂന്നാമതൊരുത്തിയാവുന്നേ? ഇവക്ക് അഹങ്കാരം തലക്ക് പിടിച്ചതാ, കൊഞ്ചിക്കലും ലാളിക്കലും ഒരുപാട് കൂടിപ്പോയി. നിങ്ങൾ എന്നെ തടയാൻ വരണ്ട. സ്റ്റോപ്പ് ഇറ്റ് പത്മ. അവള് നിന്റെ അനിയത്തിയാണെങ്കിൽ ഇത് നമ്മുടെ മകളാണ് പത്മേ. എന്തായാലും ഞാൻ ഇവളുടെ ഭാഗത്ത് നിൽക്കൂ. എനിക്ക് നിന്നോട് കല്യാണം വെട്ടി വെച്ചേ ദേഷ്യം തോന്നിയതാണ്. കല്യാണത്തിന് നടന്ന എല്ലാ ചടങ്ങിലും അനിയത്തിയുടെ മക്കൾ അനിയത്തിയുടെ മക്കൾ എന്നും പറഞ്ഞ് നീ ഇവളെ ഒരുപാട് അപമാനിച്ചു. നിനക്ക് സ്നേഹം അവരോടായിരിക്കും, പക്ഷെ എനിക്ക് ഇവളാ വലുത്. ഞാൻ ഇവളുടെ ഭാഗത്തേ നിൽക്കൂ. അച്ഛാ, ഞാൻ ഒരു തെറ്റും തന്നെ ചെയ്തിട്ടില്ല. അവിടെ എന്താ ഉണ്ടായതെന്ന് അറിയാവോ? അത് വിട്ടേക്ക് മോളെ, എന്തായാലും അതെല്ലാം കഴിഞ്ഞില്ലേ. നീ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്തായാലും ഞാനുണ്ട് നിന്റെ കൂടെ. ആരെന്ത് വേണമെങ്കിലും ചിന്തിക്കട്ടെ, അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. സമാധാനമായിട്ടിരിക്കും.